ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി. കുറുമ്പനാട് താലൂക്കിൽ വടകരയിലെ കാനത്തൂർ വില്ലേജിൽ ചെറുശ്ശേരിയിൽ ജനിച്ചു. ചെറുശ്ശേരി എന്നത് ഇല്ലപ്പേരാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതി കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. ഗാഥ എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. ചിറക്കൽ ആസ്ഥാനമാക്കി ഭരിച്ച ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്സനായിരുന്നു. ഉദയവർമ്മ കോലത്തിരിയുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചത്. കൃഷ്ണഗാഥ രചിക്കുവാനുണ്ടായ കാരണം, ഒരിക്കൽ ഉദയവർമ്മ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് തോൽക്കുമെന്ന സ്ഥിതിയെത്തി. രാജാവ് വാളയും ചേർത്ത് ജയിക്കും. പക്ഷേ രാജാവിന് ഇത് മനസ്സിലായില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് രാജ്ഞി കുഞ്ഞിനെ താരാട്ട് പാട്ട് പാടി ഓർക്കുകയായിരുന്നു. പെട്ടെന്ന് രാജ്ഞി എങ്ങനെ പാടി. രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് കളി ജയിച്ചു. രാജാവ് ചെറുശ്ശേരിയോട് പറഞ്ഞു, ഇതേ ഇണത്തിൽ ഒരു കവിത എഴുതാൻ. അതാണ് കൃഷ്ണഗാഥ. ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ചെറുശ്ശേരി. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ നിന്നെടുത്തതാണ് ഈ കഥ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ചെറുശ്ശേരി ശുദ്ധ മലയാളത്തിന് പ്രാധാന്യം കൊടുത്തു. കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചേരി. കൃഷ്ണഗാഥയുടെ അലങ്കാരം ഉൾപ്രേക്ഷ. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് കൃഷ്ണഗാഥയിൽ ദർശിക്കുവാനാവുന്നത്. ചെറുശ്ശേരിയുടെ വർണ്ണനാ പാഠവും ശ്രദ്ധേയമാണ്.